നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഗാസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊടുന്നനെ ഹിസ്ബുള്ള യുദ്ധക്കളത്തിലേക്ക് വരുന്നത്. അപ്പോൾ തന്നെ അമേരിക്ക വ്യക്തമാക്കി, ഇതിന് പിന്നിൽ ഇറാന്റെ കളിയാണ് എന്നുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. ഹിസ്ബുള്ളയെ മാത്രമല്ല, ഹൂതി വിമതരെയും രംഗത്തിറക്കി, അവർക്ക് ആയുധങ്ങളും പണവും എല്ലാം നൽകി ഇസ്രയേലിന് നേരെ വലിയ യുദ്ധം ചെയ്യാൻ ഇറാൻ പറഞ്ഞുവിടുകയായിരുന്നു. ഇന്നിപ്പോൾ ഗാസയിൽ യുദ്ധം ചെയ്യുന്നതിൻ്റെ പത്തിരട്ടി ആക്രമണമാണ് ലബനനിൽ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഹിസ്ബുള്ളയ്ക്ക് ഇസ്രയേലിനെ ഒന്ന് തൊടാൻ പോലും കഴിയുന്നില്ല എന്ന് വ്യക്തമായ ഘട്ടത്തിൽ ഇറാൻ കാലുവാരുകയാണ്. ഹിസ്ബുള്ളയെ യുദ്ധത്തിൻ്റെ പാതി വഴിയിലിട്ട് ഇറാൻ രക്ഷപ്പെട്ടോടുകയാണ്. അല്ലെങ്കിൽ ഇനിയും ഹിസ്ബുള്ളയെ പിന്തുണച്ച് കളത്തിൽ നിന്നാൽ ഇസ്രയേൽ തിരിയാൻ പോകുന്നത് ഇറാന് നേരെയാണെന്ന് ഇറാൻ ഭരണകൂടത്തിന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഭീകരരെ എല്ലാം ഉന്മൂലനം ചെയ്യാനാണ് ഇസ്രയേൽ ഇറങ്ങിയിരിക്കുന്നത്. അതേറെ വൈകിയാണ് ഇറാന് ബോധ്യപ്പെട്ടത്. ഈ യുദ്ധം ഗാസയിൽ മാത്രം ഒതുങ്ങുമെന്നാണ് ഇറാൻ കണക്ക് കൂട്ടിയത്. എന്നാൽ അവിടെയാണ് പിഴച്ചുപോയത്. ഇന്നിപ്പോൾ സർവശക്തിയുമെടുത്ത് ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുകയാണ്. ലബനൻ പിടിച്ചടക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇസ്രയേൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇറാന് ബോധ്യപ്പെട്ടതോടുകൂടി തന്നെയാണ് ഇറാൻ പിൻവലിയുന്നത്. ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച ഹിസ്ബുള്ളയാണ് ഇപ്പോൾ ഇസ്രയേലിനോട് ഏറ്റുമുട്ടുന്നത്. ഹിസ്ബുള്ള ആക്രമണം തുടങ്ങുമ്പോൾ ഇറാന്റെ പിന്തുണയുണ്ടായിരുന്നു. എന്നാൽ ഇറാൻ പതുക്കെ പിൻവലിയുമ്പോൾ ഹിസ്ബുള്ള ഒറ്റപ്പെടുകയാണ്. ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഖുബൈസിയും മറ്റാറു പേരും ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഹിസ്ബുള്ള റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡറാണ് ഖുബൈസി. ഇതോടുകൂടി തങ്ങളുടെ ചിറകറ്റിരിക്കുകയാണ് ഹിസ്ബുള്ളയ്ക്ക്. മറുപടിയായി വടക്കൻ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള 300 റോക്കറ്റുകൾ അയച്ച് ഒരു തീക്കളി നടത്തി. ഇതോടെയാണ് യുദ്ധം വലിയ രീതിയിൽ മുറുകിയത്. ഹിസ്ബുള്ളയെ തീച്ചൂളയിലാക്കി മാറ്റിയാണ് ഇസ്രയേൽ ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത്, ഏത് ഭാഗത്ത് എവിടെ എപ്പോൾ ഇസ്രയേൽ ആക്രമണം നടത്തുമെന്ന് ഒന്ന് കണക്ക് കൂട്ടാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ഹിസ്ബുള്ള എത്തി നിൽക്കുകയാണ്. ഇരന്നു മേടിച്ചതാണ് ഹിസ്ബുള്ള ഇത്. ഹിസ്ബുള്ളയെയും ഹൂതി വിമതരെയും എല്ലാം യുദ്ധത്തിലേക്ക് ഇറക്കിവിട്ട ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് മിഡിൽ ഈസ്റ്റിനെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ ഈ യുദ്ധത്തിനില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്ക്യാൻ പറഞ്ഞത്. ഇതോടുകൂടിയാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയ്ക്ക് ബോധ്യമായത് ഇറാൻ ഇനി വലിയ രീതിയിൽ തങ്ങളെ പിന്തുണയ്ക്കില്ല എന്നുള്ളത്. കാരണം ഒരു രീതിയിലും ഇറാന് പിന്തുണ പ്രഖ്യാപിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു പിന്തുണ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞാൽ ടെഹ്റാനിൽ കയറി അടിക്കുമെന്ന് ഇറാൻ ഭയപ്പെടുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിനെ ഇത്രത്തോളം യുദ്ധക്കളത്തിലേക്ക് തള്ളിവിട്ടതിൽ വലിയ പങ്ക് ഇറാനുണ്ട്. എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ വാദിക്കുന്നത് മിഡിൽ ഈസ്റ്റിനെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഇസ്രയേൽ ശ്രമിക്കുകയാണ് എന്നുള്ളത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കുന്നതിനായി ന്യൂയോർക്കിലെത്തിയ ശേഷം മസൂദ് പെസഷ്ക്യാൻ ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. എന്നാൽ ഇറാനിൽ നിന്ന് ന്യൂയോർക്കിൽ എത്തുന്നത് വരെ ഹിസ്ബുള്ളയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി. ഇറാൻ പ്രസിഡന്റ് ഈ പ്രഖ്യാപനം നടത്തിയതിന് ശേഷം ഖമനേയി ഒരക്ഷരം വാതുറന്ന് പറഞ്ഞിട്ടില്ല. ഇറാന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പ്രസിഡന്റിനേക്കാൾ പവറാണ് പരമോന്നത നേതാവിന്. എന്നാൽ ഈ വിഷയത്തിൽ പരമോന്നത നേതാവും ഞെട്ടിയിരിക്കുകയാണ്. ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഇറാൻ ഇറക്കിയ തുറുപ്പുചീട്ടുകളെല്ലാം കത്തിച്ച് ചാമ്പലാക്കി കളഞ്ഞിരുന്നു ഇസ്രയേൽ. ഇനിയും ഏത് രീതിയിൽ തിരിച്ചടിച്ചു നിൽക്കണമെന്ന് ഇറാന് പോലും വ്യക്തമാകുന്നില്ല. തുടക്കത്തിൽ പേജർ വോക്കി ടോക്കി സ്ഫോടനം നടന്നതിന് തൊട്ടു പിന്നാലെ തുർക്കി പ്രസിഡന്റ് എർദോഗാൻ രംഗത്ത് വന്ന് ഇസ്രയേലിനെ വലിയ രീതിയിൽ വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ തങ്ങൾ സംഹാര താണ്ഡവത്തിനാണ് ഇറങ്ങിയിരിക്കുന്നതെന്നും ഒറ്റ ഭീകരരെ പോലും വെറുതെ വിടില്ല എന്നും എവിടെയൊക്കെ ഒളിപ്പിച്ചാലും അവിടെയെല്ലാം കയറി അടിക്കുമെന്നും ഇസ്രയേൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തുർക്കി മയപ്പെട്ടത്. എർദോഗാൻ ഒരക്ഷരം മിണ്ടാതെ മാളത്തിൽ ഒളിച്ചത്. അതായത്, തുർക്കിയിലും ഭീകരരെ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി അറിയാവുന്ന വിവരമാണ്.
അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും തുർക്കിയിലേക്കും ഒരടി പ്രതീക്ഷിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എർദോഗാനും മൗനം പാലിക്കുന്നത്. എർദോഗാൻ കൂടി മൗനം പാലിച്ച് ഇരിക്കുമ്പോൾ ഇറാന് മാത്രമായി ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ഇതുമാത്രമല്ല, ഇസ്രയേലിന് നേരെയുള്ള യുദ്ധത്തിൻ്റെ പിന്നാലെ തന്നെ ഹമാസും ഹിസ്ബുള്ളയും ഹൂദി വിമതരുമെല്ലാം ഇസ്രയേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്നതിന് പിന്നാലെ തന്നെ അറബ് രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ തേടാൻ ഇറാൻ ശ്രമിച്ചിരുന്നു. ഇതിനുവേണ്ടി ഖത്തറിനെയും സൗദിയെയും ഒക്കെ നിരന്തരം ബന്ധപ്പെടുന്നുമുണ്ടായിരുന്നു. എന്നാൽ ഇസ്രയേലിനെ പേടിച്ച് ഖത്തറും സൗദിയും അനങ്ങില്ല എന്നുള്ളത് വ്യക്തമാണ്. അറബ് രാജ്യങ്ങൾക്ക് ഇസ്രയേലിനോട് വിദ്വേഷമുണ്ട്, എങ്കിലും നേരിട്ടവർ ഇസ്രയേലിനെ വെല്ലുവിളിച്ച് രംഗത്തേക്ക് വരില്ല. അതുകൊണ്ട് ഇറാന്റെ ആ ഒരു പരിപാടിയും വില പോകില്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. അറബ് രാജ്യങ്ങൾ ഇറാന്റെ കൂടെ നിൽക്കില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മസൂദ് പെസഷ്കാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, മിഡിൽ ഈസ്റ്റിലെ അസ്ഥിരതയ്ക്ക് കാരണമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരിക്കലും തിരിച്ചു പോകാനാകാത്ത വിധമുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും അത് വരുത്തി തീർക്കുക എന്ന് പെസഷ്കാൻ മുന്നറിയിപ്പ് നൽകിയത്. ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് യുദ്ധം ആവശ്യമില്ല. സമ്പൂർണ്ണ സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഇസ്രയേലാണ് എന്നും പെസഷ്കാൻ പറഞ്ഞിരുന്നു. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യയിൽ അന്താരാഷ്ട്ര സമൂഹം മൗനം പുലർത്തുകയാണെന്നും പെസഷ്കാൻ പറഞ്ഞത്. അന്താരാഷ്ട്ര സമൂഹത്തെ കൂടി കുറ്റപ്പെടുത്തിയായിരുന്നു പെസഷ്കാൻ സംസാരിച്ചത്. ആരെങ്കിലും തങ്ങളുടെ കൂടെ നിൽക്കുമോ എന്നറിയുന്നതിനു വേണ്ടി തന്നെയായിരുന്നു ഇത്തരത്തിലൊരു നീക്കം പെസഷ്കാൻ നടത്തിയത്. എന്നാൽ ആരും തന്നെ ഇറാനെ പിന്തുണച്ച് രംഗത്തേക്ക് വരുന്നില്ല. എവിടെ നിന്നെങ്കിലും ഒരു പിന്തുണ കിട്ടിയാലല്ലേ ഇറാന് ഒന്ന് തല ഉയർത്തി നിൽക്കാൻ പറ്റൂ. പരമോന്നത നേതാവിന് അവിടെയാണ് പിഴച്ചുപോയത്. ഇസ്രയേലിനെ തൊടാൻ ആരും ധൈര്യപ്പെട്ട് മുന്നോട്ട് വരില്ല. ഇതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കാലുവാരി ഇറാൻ യുദ്ധത്തിൽ നിന്ന് ഉൾവലിയുന്നത്. ഇറാൻ ഉൾവലിയുകയാണെന്ന് ഹിസ്ബുള്ളയ്ക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഹസൻ നസറുള്ള ഇനി എന്ത് തീരുമാനം കൈക്കൊള്ളുമെന്നത് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഈ യുദ്ധം ഹിസ്ബുള്ള മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നോ അതോ ഇതിൽ നിന്ന് പിന്മാറുന്നോ? പിന്മാറിയിട്ടും കാര്യമില്ല, കാരണം ഇസ്രയേൽ തുടച്ച് നീക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളകളുടെ അന്ത്യം അടുത്തു എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇറാൻ ഭാഗമാകുമോ എന്ന ചോദ്യത്തിന് പെസഷ്കാൻ വ്യക്തമായ മറുപടി നൽകിയില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. സ്വന്തം അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഏതൊരു ഗ്രൂപ്പിനെയും ഞങ്ങൾ സംരക്ഷിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. എന്നാൽ കൃത്യമായ ഒരു സംരക്ഷണമൊന്നും ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് കിട്ടുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. അതേസമയം യുദ്ധഭീതിയിൽ തെക്കൻ ലെബനനിൽ നിന്ന് നിരവധി പേരാണ് കൂട്ടപലായനം ചെയ്യുന്നത്. ഇസ്രയേൽ നടത്തിയ വ്യാപക വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് കൊല്ലപ്പെടുന്നത്. അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ലെന്ന മുഖപുരയോടെയായിരുന്നു ഇസ്രയേൽ ഗാസയിൽ സൈനിക നടപടി തുടങ്ങിയത്. യുദ്ധനീതിയും നിയമങ്ങളും പോലും മറക്കുന്നുവെന്ന ആരോപണം ഉയരുമ്പോഴും അവസാന ഹമാസിനെയും തുടച്ചു നീക്കും വരെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന തീരുമാനത്തിൽ നെതന്യാഹു ഉറച്ചു നിന്നിരുന്നു. ഖത്തറിലും പിന്നീട് ഈജിപ്തിലുമൊക്കെയായി വിവിധ തലങ്ങളിൽ സമാധാന ചർച്ചകൾ നടന്നു. പക്ഷേ അതൊന്നും തന്നെ വിജയം കണ്ടില്ല. അങ്ങനെ പലതവണ ഹമാസിനെ പിന്തുണച്ചും ഇസ്രയേലിനെ വെല്ലുവിളിച്ചും കൊണ്ട് രംഗത്ത് വന്ന ഹിസ്ബുള്ളയ്ക്ക് നേരെ ആദ്യമൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും ഇസ്രയേൽ നടത്തിയിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തിയതോടുകൂടി തന്നെയാണ് ഹമാസിനേക്കാൾ ആദ്യം തുടച്ചു നീക്കേണ്ടത് ഹിസ്ബുള്ളയാണെന്ന് ഇസ്രയേലിന് വ്യക്തമാകുന്നതും വലിയ ആക്രമണ പരമ്പര തന്നെ ഇസ്രയേൽ തുടങ്ങി വച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.